പഠനത്തെ സംബന്ധിച്ച ഇരുപതാമത്തെ വീഡിയോയാണിത്. നാം പറഞ്ഞു വന്നത് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ ഉറച്ച വിശ്വാസവും അഭിപ്രായവും കുട്ടികളെ മണൽ വിരൽ തൊട്ട് എഴുതിക്കണമെന്നാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എഴുതിക്കേണ്ടത് എന്തെല്ലാമാണ്. അവ യഥാക്രമം സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, സ്വരവും വ്യഞ്ജന സ്വരങ്ങളുടെ ഉപചിഹ്നങ്ങളും വ്യഞ്ജനവും കൂടി ചേർത്ത് കിട്ടുന്ന രൂപങ്ങൾ. അത് കഴിഞ്ഞാൽ ചില്ലുകൾ, പിന്നെ യാ, രാ, ല, വ ഇവയുടെ ചിഹ്നങ്ങൾ, ഉപചിഹ്നങ്ങൾ ഉപയോഗിച്ചെഴുതുന്ന വ്യഞ്ജന രൂപങ്ങൾ. അത് കഴിഞ്ഞാൽ ആ വ്യഞ്ജന രൂപങ്ങളോടൊപ്പം സ്വര ചിഹ്നങ്ങൾ, സ്വരത്തിൻ്റെ ഉപചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്ന രൂപങ്ങൾ, പിന്നെ കൂട്ടക്ഷരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി കുഞ്ഞിന് അരോചകമാണെങ്കിൽ പോലും നമ്മൾ എഴുതി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഴുതുന്നു, വായിക്കുന്നു, ഉറക്കെ ചൊല്ലുന്നു. ഈ രീതി നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അക്ഷരങ്ങളും അവൻ്റെ മനസ്സിൽ ഉറയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊന്ന് പരിശ്രമിച്ചു നോക്കൂ. മനഃശാസ്ത്രജ്ഞന്മാർ പല അഭിപ്രായക്കാരായിരിക്കും. അനുഭവത്തിൽ ഇത് വളരെ ശരിയാണ്.